സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവ സർവീസ് ചെയ്യുന്ന കടകൾക്ക് ഉൾപ്പെടെ 2 ദിവസം തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിലാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്കാവശ്യമായ ശുചിത്വ വസ്തുക്കൾ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കാൻ അനുമതി നൽകും. നേത്ര പരിശോധകർ, കണ്ണട ഷോപ്പുകൾ, ശ്രവണ സഹായി ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, കൃത്രിമ അവയവങ്ങൾ വിൽക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഗ്യാസ് അടുപ്പുകൾ നന്നാക്കുന്ന സ്ഥാപനങ്ങൾ, മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ നന്നാക്കുന്ന ഷോപ്പുകൾ എന്നിവയെല്ലാം 2 ദിവസം തുറക്കുന്നതിന് അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്ലസ് വൺ പരീക്ഷ ഓഗസ്റ്റിൽ ഓണാവധിക്ക് അടുത്തുള്ള സമയത്ത് നടത്താനും ക്രമീകരണമൊരുക്കും. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിന് നിശ്ചയിച്ച അധ്യാപകർ കോവിഡ് ഡ്യൂട്ടിയിലുണ്ടെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കും. ഓൺലൈൻ അഡ്വൈസിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ PSCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലവർഷഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും, നിർമ്മാണ മേഖലയിലെ മെറ്റൽ ലഭിക്കാത്ത പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ക്രഷറുകൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.